അണക്കെട്ടിൽ ഇപ്പോഴുള്ളത് 2473 അടി വെള്ളമാണ്. 2400 കടന്ന് ആ വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നപ്പോൾ ചെറുതോണി അണക്കെട്ടിന്റെ ഈ 5 സ്പിൽവേ ഷട്ടറുകളും തുറന്നുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി ഈ 4 മാസം പിന്നിടുമ്പോഴും ഇവിടുത്തെ ജനതയ്ക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രളയത്തിന് ഇപ്പുറം ഇടുക്കി എങ്ങനെ നിൽക്കുന്നു? ഇടുക്കിയിലെ ജനതയുടെ ജീവിതം സാധാരണ നിലയിൽ എത്തിയോ? ദുരിതാശ്വാസം എന്നുള്ളത് പ്രഖ്യാപനത്തിലൊതുങ്ങിയോ അതോ അവരുടെ ജീവിതം പഴയപടിയാക്കുന്നതിലേക്ക് അവർക്ക് അത് ഉപകാരപ്പെട്ടോ? ഇത് പരിശോധിക്കാൻ കരകയറാത്ത കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിലാണ്. ചെറുതോണിയിൽ നമ്മൾ തുടങ്ങുന്നു ഇടുക്കിയുടെ പ്രളയാനന്തര ജീവിതം എങ്ങനെയെന്നറിയാനുള്ള നമ്മുടെ യാത്ര. വീട് തന്നെ ഒലിച്ചുപോയ നിരവധി പേരുണ്ട് ചെറുതോണിയിൽ. അത്തരത്തിലൊരു വീട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇത് ചെറുതോണിയിലെ അബ്ദുൽ കരീം. നിന്ന് നിൽപ്പിൽ ജീവിതം നഷ്ടമായ, സ്വന്തം കിടപ്പാട നഷ്ടമായ നിരവധി പേരിൽ ഒരാൾ. ഒരു 5 മിനിറ്റിൻ്റെ ക്യാപ് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. 5 മിനിറ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന്, മേളത്തെ വീട്ടുകാരൻ, ഞാൻ, എൻ്റെ മക്കൾ എല്ലാവരും കൂടി ഈ വരാന്ത ഇതുകൊണ്ട് വെള്ളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് വരളം കണ്ടുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെണ്ണുമ്പളിൽ ചെറിയൊരു കറക്കം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. അവളെ എടുത്ത് അവിടെ കൊണ്ട കടാവുമെന്ന് പിള്ളേരെടുത്ത് പറഞ്ഞു. പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പതുക്കെ ഇവിടെ ഇരുന്നു. ഇവിടെ നിന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് കയറി പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ മുറ്റത്ത് ചെല്ലുന്നതിന് മിന്നം ബുമ്മെന്നൊരു സൗണ്ട് കേട്ടു. മേലെ നിന്ന് മല അങ്ങ് പോരുവായത്. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഇത്രയും 4 മാസം കഴിഞ്ഞു ഈ വീടൊലിച്ച് പോയിട്ട്. ഇപ്പോൾ ജിപ്പാറ്റുവിൻ്റെ കോട്ടേഷനിലാണ് താമസം. അവിടെ ഞങ്ങൾ എല്ലാ കുടുംബക്കാരും, ഈ മേഖലയിൽ നിന്ന് പോയ എല്ലാവരും ആ കോളനിക്കകത്തുണ്ട്, ജിപ്പാറ്റുവിൻ്റെ കോളനിക്കകത്ത്. ഇവിടെ ഒരു കാരണവശാലും ഒരു വീടിന് തല്ലിക്കൂട്ടാൻ പറ്റില്ല. പട്ടയമൊക്കെ ഉണ്ടോ? പട്ടയമില്ല. ഹൈറേഞ്ചിലെ ആർക്കും തന്നെ പട്ടയം കുറവ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത എന്തെങ്കിലും അധികാരികൾ പറയുന്നുണ്ടോ? അധികാരികൾ പറയുന്ന ഭാഗങ്ങൾ ഇല്ല, അവർക്കൊന്നും പറയാനില്ല. ഇനി ആ ക്വാർട്ടേഴ്സിൽ തന്നെ ശേഷിച്ച കാലം ജീവിക്കേണ്ടി വരുമെന്നാണോ? ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം. മറ്റൊരു പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തുനിന്നോ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ധനസഹായങ്ങളുണ്ടായാൽ അവിടെ നിന്നൊരു മാറ്റം വരും. അതുവരെ അവിടെ എല്ലാവരും അടഞ്ഞുകൂടി കിടക്കും. അവിടെ ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് വാടക കൊടുക്കണം. KCB ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. വരും, അവിടെ ഡിമാൻഡുകൾ പലതും വരും. ഒരു ചെറിയ ചായക്കടയുണ്ട്, അതിൻ്റെ ഒരു വരുമാനത്തിൽ ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം, കൃഷിയടക്കം എല്ലാം പോയരോ? അടങ്ങുന്നു, ഇതായിരിക്കുന്നു. ഇത് തല്ലി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പഴയ പണം ഒരു 10,000 രൂപയോടൊപ്പമുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റില്ല. ഇത് അനങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ മേഖല മൊത്തം ഇളകിപ്പോരും. ഒരാഴ്ചക്കാലം ഞാൻ കഷ്ടപ്പെട്ട് പ്രതിഫലമായിട്ട് ഉണ്ടാക്കിയത് ഒരു കുടുംബമാണ്. ഏറ്റവും വലിയൊരു മനുഷ്യന് ഒരാഴ്ചക്കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു കൊച്ചു കുടുംബം, ആ കുടുംബം പരിശേദം തലപ്പറ്റി കിടക്കുന്നു. മക്കളും ഞാനും ബാക്കി നമ്മൾ കിടപ്പാടം തരുന്നവനെ വോട്ടുള്ളൂ എന്ന് പറഞ്ഞുകൂടെ? കിടപ്പാടം ആര് വന്നാലും തരാമെന്നാണോ പറയുള്ളൂ? ഈ പ്രളയശേഷം അത്തരം വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ടായി അല്ലേ? ഉണ്ടായി. എന്നിട്ടും ഇപ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ.
ഇതൊരു നേർസാക്ഷ്യമാണ്. തകർന്നു കിടന്ന തൻ്റെ സ്വപ്നത്തിന് മുന്നിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. ഇടുക്കിക്കാരുടെ മുഴുവൻ ദുഃഖം ഈ വാക്കുകളിലുണ്ട്. ഇനിയൊരു ജീവിതം, ഇതുവരെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സമ്പാദ്യമെല്ലാം തകർന്നുപോയി. അദ്ദേഹം കൂട്ടിവെച്ചിരുന്ന പണം അതടങ്ങിയ അലമാരയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയില്ല. ആ അലമാര പുറത്തേക്ക് എടുത്താൽ ഈ പ്രദേശത്ത് വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടാകും. എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി കേരളം കരകയറാതെ ഈ പ്രളയശേഷം നാലാം മാസവും നിൽക്കുന്നത്? നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് പോകാം. തകർന്നുകിടക്കുന്ന ഇടുക്കിയുടെ പരിച്ഛേദമായ ചെറുതോണി പാലം, ഈ പാലത്തിന് ചുറ്റും നോക്കിയാൽ അറിയാം പ്രളയം എത്രത്തോളം നാശം വിതച്ചു ഈ ഇടുക്കി ജില്ലയിൽ ആകമാനമെന്ന്. നാലു മാസം പിന്നിടുമ്പോഴും ഈ പ്രളയത്തിൽ നിന്ന് കരകയറാൻ ഇടുക്കിക്കാർക്ക്, പ്രത്യേകിച്ച് ചെറുതോണിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. തകർന്ന പാലത്തിന്റെ വശങ്ങൾ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, പുനർനിർമ്മാണത്തിന്റെ ആദ്യപടി എന്ന് പറയാം. പക്ഷേ തകർന്നു കിടക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വന്ന നാട്ടുകാർ, ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഇന്ന് ഒരുപിടി മൺകൂനയും കല്ലിന്റെ കഷണങ്ങളും മാത്രമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ചെറുതോണിയിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ദുരന്തം കണ്ടു നിന്ന മനുഷ്യർക്കാകട്ടെ പഴയ ജീവിതം എന്നുള്ളത് ഒരു വിദൂര സ്വപ്നമായി മാറുകയാണ്. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രം മതിയോ? തകർന്ന ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർക്കൊരു വഴിയൊരുങ്ങണ്ടേ? അതിനുള്ള വഴി തേടുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കരകയറാത്ത കേരളം. നമ്മൾ ഇവിടെ തുടങ്ങുന്നു ചെറുതോണി. അവരുടെ ജീവിതത്തിന് ഈ നാലു മാസം കഴിഞ്ഞിട്ടും പഴയതിലേക്ക് ഒരു തിരിച്ചു പോക്കോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യമോ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്ന് അവർ തന്നെ പറയട്ടെ. നമുക്ക് അവരിലേക്ക് കടക്കാം. നമ്മുടെ ചർച്ച ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോഴും ക്യാമ്പിലാണോ? ക്വാർട്ടേഴ്സില്. അവിടെ എത്ര കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പിലേക്ക്, ക്യാമ്പിൽ നിന്ന്? ഈ KSAB എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സംവിധാനമാണല്ലോ. ഒരു ക്വാർട്ടേഴ്സിൽ നാല് കുടുംബങ്ങൾ വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം? 68 കുടുംബക്കാരുണ്ട്. അപ്പോൾ അവർ നിലവിൽ ഇപ്പോൾ വീട് താമസയോഗ്യമല്ലാത്ത വീടുകൾ ആയതുകൊണ്ടാണ് അവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ പണ്ട് താമസിച്ചിരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് ഇനി ഇപ്പോൾ അവിടെ ഒരു വീട് വെച്ച് പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല. അല്ല അല്ല. പകരം ഒരു സംവിധാനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ നാല് മാസം കഴിഞ്ഞു പ്രളയം വന്നു, ഈ മണ്ണൊലിപ്പും എല്ലാം ഉണ്ടായിട്ട്. വാഗ്ദാനങ്ങളുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ആദ്യഘട്ടം പട്ടയം ഉള്ളവർക്ക് കൊടുക്കുന്നു, രണ്ടാംഘട്ടം കൈവശരേഖയുള്ള പട്ടയമില്ലാത്ത സ്ഥലമുള്ളവർക്ക് കൈവശരേഖ വെച്ച് സ്ഥലം കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നവരെ. മൂന്നാമതാണ് വീട് പൂർണ്ണമായി വീട് സ്ഥലവും പോയേക്കുന്നവർക്ക് മൂന്നാം ഘട്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പം നിലവിൽ ക്വാർട്ടേഴ്സ് കിടക്കുന്നെങ്കിലും അവിടെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ചെറിയ ക്ഷാമമുണ്ട്, കറണ്ടില്ല. ഈ ക്വാർട്ടേഴ്സുകളിൽ ഉള്ള ദുരിതമനുഭവിക്കുന്നതിനെ കാണാൻ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പേര് വരാൻ തയ്യാറാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരും കേൾക്കാൻ വരുന്നില്ല, ഈ ജനപ്രതിനിധികൾ MLA അടക്കം ആരും അവിടേക്ക് കാണുന്നില്ല എന്നൊക്കെ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അവരിൽ വിരലിലെണ്ണാവുന്നവരെ ഇവിടെ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണത്? പല ചർച്ചകളുണ്ട്, പല ചർച്ചകൾ. ഇന്നലെ നിങ്ങൾ പോയതിന് ശേഷം അവിടെ പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു വന്നാൽ ക്വാർട്ടേഴ്സ് അടുത്ത വാടക വീട് നോക്കേണ്ട ഒരവസ്ഥ വരുമോ എന്നൊരു പേടി അവിടെ ഉള്ളവർ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ 2.5 മാസമായി KSAB ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഞാൻ ഇന്ന് വരെ അവിടെ ഒരു നേതാക്കന്മാരോ അതല്ലെങ്കിൽ ഒരു MPയോ ഒരു MLAയോ ഞാൻ കണ്ടിട്ടില്ല. അവിടെ സദുദ്ദേശത്തോടെ ഒരു ചാനല് ഇങ്ങനെ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ കരകയറാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിലേക്ക് വരാൻ മടിച്ചത് എന്തുകൊണ്ടാണ്? ആളുകളോട് എന്താണ് പറഞ്ഞത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഒരു അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ല, അവര് പിന്നെ ഇപ്പം ഭരണപക്ഷക്കാർക്കാണേലും അവര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പൈസ എങ്ങനെ അടയ്ക്കേണ്ട വരുമോ, വെള്ളത്തിൻ്റെ അടയ്ക്കേണ്ട വരുമോ, വാടക കൊടുക്കേണ്ട വരുമോ, പിന്നെ എഗ്രിമെൻറ്റ് വെക്കുന്ന കാര്യത്തിൽ തന്നെ അവിടെ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു വീടല്ലല്ലോ അത്. നമ്മളിപ്പോൾ KSAB സർക്കാർ കൊണ്ടു നമ്മളവിടെ താമസിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ എന്തിനാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത് എന്ന ഒരു ചോദ്യം ഇന്നലെ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടല്ലല്ലോ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 മാസമായത് എങ്ങനെയെങ്കിലും ഇവര് ഇനി നമ്മൾ കയറാവുന്നിടത്ത് വില്ലേജ് കയറുന്നുണ്ട്, പഞ്ചായത്ത് കയറുന്നുണ്ട്, കളക്ട്രേറ്റ് പോകുന്നുണ്ട്. അവിടെ എല്ലാം ചെന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെയ്യാം, പേപ്പറുകൾ നീക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പറച്ചിലല്ലാതെ. MLA പറ. എന്താണ് ഈ ഒരു പറച്ചിലിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാതെ? ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വരാനായിട്ട് തന്നെ ഇവരുടെ കൂടെയുള്ള പലരെയും പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട്. പക്ഷേ ജനപ്രതിനിധികളെ ആരെയും കാണുന്നില്ല, അത് ഏത് പാർട്ടിക്കാരായാലും കാണുന്നില്ല എന്ന് ഇവർ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഈ 67 കുടുംബത്തിൽപ്പെട്ട അവരെ പ്രതിനിധീകരിച്ചാണ് അവർ സംസാരിച്ചത്. 4 മാസം എന്ന് പറയുന്നത് ദീർഘമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള അവരുടെ വാദം പൂർണ്ണമായും ശരിയാണ്. പക്ഷേ ആ പോരായ്മകൾ പരിഹരിച്ച് കൊടുക്കുന്നതോടൊപ്പം പെർമനൻ്റായി അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമല്ലോ. അവിടെ തന്നെ അവരെ താമസിപ്പിക്കാൻ കഴിയില്ലല്ലോ. ആ നടപടിയിൽ വന്നിട്ടുള്ള മെല്ലെപ്പോക്കാണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവപ്പെടുന്നത്.
അപ്പോൾ അവരുടെയൊക്കെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഗവൺമെൻറ് തലത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള നീക്കങ്ങളിൽ വന്നിട്ടുള്ള കാലതാമസം അത് നമ്മളെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എവിടെയാണ് പറയേണ്ടത്? ഞാൻ പറയേണ്ടത് നിയമസഭയിലാണ്. ഇതിന് ശേഷം രണ്ട് സഭാ സമ്മേളനങ്ങൾ നടന്നു. ഒന്ന് പ്രളയത്തിന് ശേഷം ഉടനെ പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. ആ സമ്മേളനത്തിൽ ആദ്യഘട്ടത്തിനെ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയ്ക്ക് അനുമതി ലഭിച്ച സമയത്ത് എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച് ഞാനാണ്. ഞാൻ ഈ ചെറുതോണി അങ്ങാടി, ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ഇവിടുത്തെ കച്ചവടക്കാർ, പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർ, അവർക്കാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നിയമസഭയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് വീണ്ടും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന വീഴ്ചകളിൽ വളരെ കുണ്ടതും എനിക്കുണ്ട്. ഞാനിത് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, പട്ടയ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് പട്ടയം ഉള്ളവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനം എടുത്തു. ഞാൻ ചോദിച്ചത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അല്ല, അതെ, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പട്ടയം നോക്കി കൊടുക്കാൻ സാധ്യമല്ല. ഇവിടെ അധിവസിച്ചിരിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം പട്ടയമുള്ള സ്ഥലത്ത് അധിവസിക്കുന്നവരല്ല. അപ്പോൾ അവരുടെ വീട് നഷ്ടപ്പെട്ട പിന്നെ ഇങ്ങനെ പട്ടയമുള്ളടുത്ത് ഭൂമി കൊടുക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് അവരുടെ നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് അനുസരിച്ച് അവർ താമസിച്ച മേഖലയിൽ കൈവശം ഉണ്ടെങ്കിൽ കൈവശം, അതല്ലേ കൈവശവുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയിൽ വീട് വെക്കുന്നതിനുള്ള പെർമിഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 150 മീറ്റർ അപ്പുറം ആലഞ്ചോടിൻ്റെ നാടുവശമായിട്ടാണ്. അവിടെ ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഉണ്ടായിരുന്ന ജനപ്രളയത്തിലാണ് ഇത് പോകുന്നത്. ഡാം തുറന്നു വിട്ടുകൾ എൻ്റെ വീടും ഞാൻ അവിടെ അതിനോട് ചേർന്ന് തന്നെ ഒരു തയ്യക്കടയായിട്ടിരുന്നതാണ്. ആ തയ്യക്കട ഉൾപ്പെടെയാണ് പോയിരിക്കുന്നത്. അതായത് ഉപജീവന മാർഗ്ഗമാണ് അടഞ്ഞു പോയത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പമ്പിൻ്റെ അടുത്ത് തന്നെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. 3000 രൂപ വാടക കൊടുത്ത് തുടങ്ങിയിരിക്കുന്നതാണ് അത്. ഇപ്പോൾ അത് വാടക കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊരു സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനം വേണമല്ലോ. ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ അത്തരം ഒരു സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയോ? ഇവിടെയുള്ള ജനപ്രതിനിധികളുടെ കുഴപ്പം തന്നെയാണത്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇവർ ആദ്യം ഉണ്ടായിരുന്ന ആ സാഹചര്യമല്ല ഇപ്പോൾ. ഇപ്പോൾ ആരും ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും തിരഞ്ഞു നോക്കുന്നൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് മാറുന്ന സമയത്ത് ഇവിടെ ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്ന് ക്വാർട്ടേഴ്സ് അനുവദിക്കുന്ന സമയത്ത് ജലാലിൻ്റെ വാർഡ്, 11-ാം വാർഡ് ജലാലിൻ്റെ വാർഡാണ്. ആ വാർഡിൽ ഞാൻ ഒരു 20 വർഷം കൊണ്ട് ഇവിടെ സ്ഥിരതാമസക്കാരനാണ്. അപ്പോൾ ജലാലിനോട് അന്വേഷിച്ചിട്ടുണ്ട്. ജലാൽ പറഞ്ഞ് എനിക്ക് ഒരറിവും കിട്ടിയിട്ടില്ല, കളക്ടറുമായിട്ട് ബന്ധപ്പെടണം എന്നാണ് പറഞ്ഞത്. ജയനും ഷീലയും പറഞ്ഞ് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ ഡാം തുറന്നു വിട്ടാൽ ഏറ്റവും ആദ്യം പോകുന്ന വീടുകളാണ് ആദ്യം പറഞ്ഞ ഷീലയുടെയും അതുപോലെ ജയൻ്റെയും. അവർ പാവങ്ങളെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഒരു MLA പറഞ്ഞൊരു പരിമിതിയുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ള ദുഃഖ സത്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഇവിടെ ആദ്യം ഞങ്ങൾ ലിസ്റ്റ് എടുത്തു. പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീ ഉൾപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവനും ഞങ്ങൾ ലിസ്റ്റ് എടുത്ത ആദ്യം. ആ ലിസ്റ്റിലെല്ലാം ഇവരുടെ വീടുകളെല്ലാം ഉണ്ട്. ഞങ്ങൾ മഴക്കാലത്ത് നല്ല മഴ, അതായത് 120 ദിവസം പൂർത്തീകരിക്കുന്ന ദിവസമാണ് ഇന്ന്. ആ ഏകദേശം ഒരു 85 ദിവസം മുമ്പ് ഞങ്ങൾ ലിസ്റ്റ് എടുത്തു, പൂർണ്ണ ലിസ്റ്റ് ഉണ്ടാക്കി. രണ്ടാം പ്രാവശ്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റിനകത്ത് എല്ലാവരും പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂന്നാമത് ജിയോ ടാഗ് എന്ന് പറയുന്നത് അത് ആരും സ്വപ്നം കണ്ടതാണോ, ഏത് ഗവൺമെൻറ് സ്വപ്നം കണ്ടാണോ, അങ്ങനെ ജിയോ ടാഗ് വഴി എടുത്തപ്പോൾ ഈ പാവങ്ങളുടെ പലരും വീട് കിട്ടാതെ വന്നു. അവരെങ്ങനെയാണ് ആ ഒരു പരിധിക്ക് പുറത്തായത്? അവരുടെ വീടുകൾക്ക് നാശനഷ്ടം ഇല്ല എന്നാണോ അതോ 15% വന്നോ? അതായത് ദേ ഇരിക്കുന്ന ആ പയ്യന്റെ പിതാവും മക്കളും എല്ലാം മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോലും ലിസ്റ്റിൽ പെട്ടില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇതിനെ എവിടെ ചെന്ന് ആരോട് ചോദിക്കണം? സംസ്ഥാന ഗവൺമെന്റ് പറയാൻ പറഞ്ഞാൽ അവിടെ തീരുമാനം ഉണ്ടാകുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ മാഡം ആദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ആളുകൾ പങ്കെടുക്കുന്നില്ലെന്നത്. ഇത്തരത്തിലുള്ള സത്യങ്ങളായ കാര്യങ്ങൾ പലതും പുറത്തു പറഞ്ഞ് അറിഞ്ഞു വന്നാൽ അത് പലപ്പോഴും പല ഗവൺമെൻറ് പേരെ ബാധിക്കുന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ചർച്ചകളിൽ പോലും, ഈ ചാനൽ ചർച്ചകളിൽ പോലും പല, അതായത് ഭരണകക്ഷിക്കാരായ പല ആളുകളും ഒഴിവായി നിൽക്കുന്നത് എന്ന ഒരു സത്യം കൂടി. ഞങ്ങൾ വിളിച്ചതാണ് ഇവിടുത്തെ MPA അടക്കം ഞങ്ങൾ വിളിച്ചതാണ്. ഒപ്പം മറ്റ് ഇടതുപക്ഷ പാർട്ടികളിൽപ്പെട്ട ഇവിടുത്തെ ജനപ്രതിനിധികളെ ഞങ്ങൾ പ്രത്യേകം വിളിച്ചതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. നിങ്ങൾ യഥാസമയം ആളുകളെ അറിയിക്കാതെ പ്രതിപക്ഷത്തിന്റെ ആളുകളെയും ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 15-ാം തീയതി പ്രളയത്തില് ഇവിടെ വെള്ളം വന്ന് ഒഴുകിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ ജനങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മുമ്പിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി KCBയുടെ മന്ത്രി എന്ന നിലയ്ക്ക് സഖാവ് MM മണിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തുണ്ടും പ്രവർത്തകരാണ് പൂട്ട് പൊളിച്ചുകൊണ്ടാണ് ആളുകളെ കയറ്റി താമസിപ്പിച്ച്. ഇവിടെ MLA ഉണ്ടായിരുന്നോ പ്രളയ കാലഘട്ടത്തില്? ഇവിടെയുള്ള എല്ലാവരും, അവിടെ ഒന്നും രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചു KCB ക്വാർട്ടേഴ്സിലേക്ക് താഴെ പൊളിച്ച് കയറ്റി വിട്ടു, പാടില്ലായിരുന്നു. എന്തിനാണ് താഴെ പൊളിച്ച് കയറ്റി വിടുന്നത്?
തുറന്നു കൊടുക്കണമായിരുന്നു. ആ കെ എസ് ടി ബി ക്വാർട്ടേഴ്സ് തുറന്നു കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരിക്കലും മണിയാശനെ അറിഞ്ഞാൽ അത് സമ്മതിക്കുന്ന തോന്നുന്നില്ല. ഈ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനുശേഷം ചെയ്യാനായിട്ട് ശ്രമിച്ചു. കറവപ്പശിയത്തു ഞാൻ ആ ഉപ്പുതോട്ടിൽ ബോർഡ് തപ്പുന്ന സമയത്ത് മൂന്ന് പേരുടെ ഡെഡ് ബോഡി കിട്ടാറുണ്ട്. കെ എസ് ടി ബിയുടെ കവിളിൽ ഒരു പശുവിൻ്റെ ഡെഡ് ബോഡിയാണ് വന്നത്. ആ ഒരു പാവം ചേട്ടൻ ചങ്കത്ത് കൈവച്ച് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഈ പശു ഇതും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. 52 പശുക്കളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചത്തത്. ആ 52 പശുക്കൾ ചത്ത കുടുംബത്തിനും 20,000 രൂപ വെച്ച് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു. അവർ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് 10:30 സ്റ്റോണേജിൽ വെച്ച് വാഴത്തോപ്പിലെയും കഞ്ഞിക്കുഴിയിലെയും ആട് ചത്ത കുടുംബത്തിന് 2 ആട് വരെ ചത്താൽ 5,000 രൂപയും, 4 വരെ ചത്തതിന് 10,000 രൂപയും, 4 ഏറെ ചത്തതിന് 15,000 രൂപയും വെച്ച് ഇന്ന് സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ പറയുന്നു. താങ്കൾക്ക് താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് ഇതിനകം സഹായം കിട്ടിയിട്ടുണ്ടാവണം, എന്താണ് അവസ്ഥ? എനിക്ക് 20,000 രൂപ കിട്ടി. താങ്കൾക്ക് കിട്ടി, പക്ഷെ താങ്കളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും കിട്ടിയോ? ഇല്ല, ചുറ്റുമുള്ള എല്ലാവരുടെയും പോയില്ല. വാഴത്തോപ്പ് പഞ്ചായത്തിൽ പോയ എല്ലാവർക്കും കൊടുത്തു. 20,000 രൂപ വെച്ച് കൊടുത്തു. ഇന്നലെ രാത്രി 10:30 ഈ ചർച്ചയുണ്ടെന്നുള്ള വിവരം സി പി ഐയുടെ ഡി സി മെമ്പറാണ് ഞങ്ങള്. ഞാന് അന്നത്തെ രാത്രി 10:30 അന്നത്തെ ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് വരുന്നത്. പക്ഷേ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഈ കുറെ ആളുകളെ മുൻകൂട്ടി അറിയിക്കുകയും കുറെ ആളുകളെ ലാസ്റ്റ് അറിയിക്കുകയും പിന്നെ അതൊരു മുൻവിധിയോട് കൂടി കുറെ ആളുകൾ ഇവിടുത്തെ ആളുകൾ പാവപ്പെട്ട ആളുകളാണ്. അവർ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകളാണ്. അവർ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളല്ല, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. പല ആളുകളും പണിക്ക് പോയത് ആരെയൊക്കെ വിളിച്ചു, എന്തായിരുന്നു പ്രതികരണം? ശ്രീചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഇന്നലെയാണ് വേറെ പ്രധാനപ്പെട്ട വേറെ പല ആളുകളിലേക്കും ചെന്നപ്പോൾ കിട്ടിയിട്ടില്ല. റോമിയ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ട കാര്യം, ഇന്ന് കെ എസ് ഇ ബി ക്വാർട്ടേഴ്സിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോട് പറയുന്ന കാര്യം, ഞങ്ങളെവിടെ കൊണ്ടുവന്നാക്കിയത് സി വി വർഗീസും പ്രഭ എന്ന് പറയുന്ന ഒരു മെമ്പറൊക്കെയാണ് എന്ന് പറയുന്നു. പക്ഷെ അവർ തന്നെ നേരിട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഒരു ചാനലിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയോ ആരുടെയോ ചാനലോ പല ചർച്ചകളും വരും, നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് ഇന്ന് പറഞ്ഞു. ഞാൻ അവരെ ഇപ്പോൾ ഫോണിൽ വിളിച്ചതാണ്, അവരത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആളുകളെ കണ്ടപ്പോൾ, അവർ പല വീടുകളിൽ ഈ വെളുപ്പാൻ കാലത്ത് നമ്മൾ ആളുകളെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമാണ്, ഞങ്ങളോട് പോകണ്ട പറഞ്ഞിട്ടുണ്ട്, ഉള്ള സഹായം കൂടി ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. ശരിയാണ്, ഈ സൗരം പറഞ്ഞാൽ ശരിയാണ്. ഇന്നലെ വിളിച്ചത് താമസിച്ചാണ്. പക്ഷേ കോളേജിൽ നിന്ന് ഇന്ന് വെളുപ്പാൻ കാലത്ത് നടന്നു വന്ന ഒരു സ്ത്രീയാണിത്. അവിടെ നിന്ന് ഇവിടെ നടന്നത്, ഞങ്ങൾക്ക് വണ്ടിയില്ല, വഴിയില്ല, റോഡില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ എത്തിയത്, ആ കുട്ടി ഇവിടെ എത്തിയത് 7 മണി കഴിഞ്ഞ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പണി കിട്ടുന്ന സമയത്ത് അവരങ്ങ് കടന്നു. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഈ കാണുന്ന ചെറുതോണി പൊട്ടി വഴി വെള്ളത്തിൽ കൂടെ അവർ പോയത് ജാതി മതി രാഷ്ട്രീയങ്ങളൊന്നും. പക്ഷേ ചർച്ചയിൽ താങ്കളെ പോലെ തന്നെ ഒരുപാട് പേർ അവിടെ നിന്ന് വരേണ്ടതായിരുന്നു. എന്താ കാര്യം? ഓരോ കാരണങ്ങളാണ്. അവർക്ക് ജീവിത മാർഗം തന്നെ ഏറ്റവും വലിയ പ്രധാനം. കാരണം ഒരു വാടക വീട്ടിൽ കിടക്കുന്നവരൊക്കെ ചിലപ്പോൾ 5 രൂപ മണിക്ക് വരാൻ കാണില്ല. നിങ്ങളോട് വരണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞു? ആരും വിലക്കണില്ല. ഇവിടെ വിലക്ക് പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല. ഇതിപ്പോ ഒരു ചാനലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇവിടെ കടന്നു വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയം നോക്കിയാൽ ഞങ്ങൾക്ക് പെരയോ വീടോ അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ രാഷ്ട്രീയം വിഷയമല്ല. ഈ 4 മാസം കൊണ്ട് ആളുകളെ കുടിയിരുത്തുക എന്നുള്ളത്, അതല്ലെങ്കിൽ അവർക്ക് വീടും അതിൻ്റെ സാഹചര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ജനപ്രതിനിധികളടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 മാസത്തിനകമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ചൂണ്ടിക്കാണിച്ച പോലെ ജിയോ ടാഗ് അടക്കം ഉള്ള നടപടിക്രമങ്ങൾ ചെയ്തു. അതെല്ലാം സർക്കാർ തലത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ആ നടപടിയുടെ ഭാഗമായിട്ട് പ്രാഥമികമായിട്ട് 10,000 രൂപ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇടുക്കി വില്ലേജിൽ 10,000 രൂപയുടെ ആ രീതിയിലുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞു. 11 ദിവസം ഇടുക്കി ന്യൂമാൻ സ്കൂൾ ക്യാമ്പിൽ കിടന്ന വ്യക്തിയാണ് ഞാൻ. ആ എനിക്ക് കിട്ടിയിട്ടില്ല 10,000 രൂപ. ഈ നാട്ടിൽ ദൈവിക്കുന്ന ഒഴുകി പോയ വീടിന്റെ വാതിൽ കിടക്കുന്ന മനുഷ്യനാണ് ഞാൻ. അല്ല, ഞാനത് പറഞ്ഞു, 10,000 രൂപ മാത്രം പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറയുന്ന മുഴുവൻ ആളുകൾക്കും 10,000 രൂപ കൊടുക്കാൻ കഴിയില്ല. ഇവിടെ വിളിച്ചു കൂട്ടിയ പലർക്കും ഇത്തരത്തിൽ സഹായങ്ങൾ വൈകിയത് കൊണ്ടാണ് അവർ ഇവിടെ ഒരു ചാനലിന്റെ ചർച്ചയിലേക്ക് വന്ന് ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴെങ്കിലും നിങ്ങൾ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ആനുകൂല്യങ്ങൾ 10,000 രൂപ പോലും ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ലഭിക്കേണ്ടവർക്ക് ലഭിച്ചു എന്ന് സിപിഎമ്മിന്റെ ഒരു പ്രതിനിധിയെ സിപിഎമ്മിന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് പാർട്ടി ഓഫീസിൽ നിന്ന് കുറി കൊടുത്തവർക്കാണ് കൊടുത്തത് എന്ന് അറിയാൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവകാശമുണ്ട്. എന്റെ വീടിന്റെ തൊട്ട് അയൽവാസി വീട് തകർന്ന് താഴെ കിടക്കുന്ന വീടിന് 10,000 രൂപ കൊടുത്തിട്ടില്ല. ആർക്കാണ് നിങ്ങൾ ഭക്ഷണം
ഞങ്ങളുടെ വീടുകളാണ് നശിച്ചത്. ഈ കാന്തിനഗറിൽ എത്ര വീട് നശിച്ചു, എത്ര പേര് ആയിരിക്കുന്ന ചെറുക്കന്റെ രണ്ട് മക്കളാണ് മരിച്ചത്. അവന്റെ അപ്പനും അമ്മയും മരിച്ചു. ഇവിടെ അലക്കി കൊണ്ടിരുന്നവരെ അറിയത്തില്ലേ? അറിയോ അവരാ മരിച്ചത്? ഇതെങ്കിലും മത്സരിക്കാനല്ല, ന്യായം പറയുക, കേൾക്കുക. ഈ 10,000 രൂപയുടെ കാര്യത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട. ഞാൻ നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞു, കേരളത്തിൽ 600,000 പേർക്ക് കൊടുത്തു ഇതേ സഹായം. പക്ഷെ നമ്മുടെ ജില്ലയിൽ കൊടുത്തത് 4,000 ശിഷ്ടം ആൾക്കാർക്കാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 900 പേർക്കാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു അപാകതയാണ്. ഗവൺമെൻറ് ഉത്തരവിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. വെള്ളം കയറി കിടന്ന് വീട്ടിൽ മാറ്റി താമസിപ്പിച്ചവർക്ക് 10,000 എന്ന നിലയിൽ വന്ന ഉത്തരവ് തിരുത്തണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10,000 അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ആ 10,000 കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആളുകൾ പറഞ്ഞത് ശരിയാണ്, 21 പേരെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞെടുത്ത് ആദ്യമേ ആ അർഹതപ്പെട്ട 21 പേര് ക്വാർട്ടേഴ്സിൽ കിടക്കുമ്പോൾ തന്നെ, ആ ക്യാമ്പിൽ കിടക്കുമ്പോൾ തന്നെ പാർട്ടിക്കാരായ 36 പേരെ ആദ്യമേ താമസിപ്പിച്ചതിന് ശേഷമാണ് ഈ 21 പേരെ താമസിപ്പിക്കാൻ വന്നത്. ആ 21 പേരിൽ പലർക്കും വൈദ്യുതി കിട്ടിയിട്ടില്ല. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 67 കുടുംബങ്ങളാണ് ഇടുക്കി ചെറുതോണിയിലെ ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ KSEB ക്വാർട്ടേഴ്സുകളിലേക്ക് മാറിയിരിക്കുന്നത്. ഓരോ മുറിയിൽ ഓരോ കുടുംബം വീതം, 4 വീട്ടുകാർ ഇതുപോലുള്ള ഓരോ ക്വാർട്ടേഴ്സിലും, അത്തരത്തിൽ 67 കുടുംബങ്ങൾ. അവർക്കിപ്പോഴും സ്വന്തമായി ഒന്നുമില്ല, മടങ്ങിപ്പോകാൻ ഒരു വീടില്ല, ഒരു തുണ്ട് ഭൂമിയില്ല. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും സ്വന്തം ജീവിതം തന്നെ ഇനി ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ആ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് വേണ്ടി സർക്കാർ എന്താണ് ചെയ്തത്? പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പോലെ എന്തെങ്കിലും സഹായം അവർക്ക് കിട്ടിയോ? ക്യാമ്പുകളിൽ ഇത്തരത്തിൽ KSEB ക്വാർട്ടേഴ്സിൽ എത്ര കാലം ഇനി അവർ കഴിയണം? എല്ലാം ഉള്ളുപൊട്ടി പോയി, വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ക്യാമ്പിൽ വന്ന് കഴിയുകയാണ്. എന്നത്തേക്ക് സ്ഥലം തരാമെന്നാണ് പറയുന്നത്? സ്ഥലം തരാൻ ഇതുവരെ ഒരു തീരുമാനമൊന്നും സർക്കാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിയുന്നു. ഈ ക്യാമ്പുകളിൽ നിന്ന് പോരുമ്പോൾ കിറ്റൊക്കെ തന്നു, പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞുകൂടാനുള്ളത്? പിന്നെ ഇപ്പം കഴിഞ്ഞുകൂടാ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും, അല്ല റേഷൻ കടയിൽ ഇപ്പം ഞങ്ങൾക്ക് കാശ് കൊടുക്കാതെ കിട്ടുന്ന അങ്ങനെയൊക്കെ കഴിയുന്നു. അതിപ്പോൾ അടുത്ത മാസം തന്നെ ഞങ്ങൾ വാടകയും കൊടുക്കണം, കറണ്ട് ബില്ലും, കറണ്ട് ബില്ല് കൊടുക്കണം, വെള്ളമെല്ലാം ബില്ല് കൊടുക്കണം. ഈ ഉരുൾപൊട്ടിയ പ്രദേശത്തേക്ക് ഇനി എന്തായാലും അവിടെ താമസിക്കാനായിട്ടുള്ള പറ്റില്ല. ഇനി പകരം ഒരു സ്ഥലം കണ്ടെത്തി തരുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇതുവരെയായിട്ട് നമുക്കൊരു ഇതും കിട്ടിയിട്ടില്ല, ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 10,000 രൂപ നമുക്ക് ആദ്യത്തെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറുതോണി ഡാം ആലിഞ്ചോടിന് താഴ്വശത്തായിട്ട് തയ്യക്കടയായിട്ട് ഇരിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു കടയും. അപ്പം അത് ഫുള്ളായിട്ട് പോയതാണ്. ചേച്ചിയുടെ സ്ഥലം എവിടെയായിരുന്നു? കാന്തിനഗർ കോളനിയിലായിരുന്നു. ഉരുൾപൊട്ടിയതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എൻ്റെ വീട് മൺകട്ടയെല്ലാം വിണ്ടുകീറി താമസിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇവിടെ കോട്ടയത്ത് ക്യാമ്പിൽ കിടന്നു. ഇവിടെ വന്ന് കോട്ടയത്ത് താമസിക്കാൻ ഞങ്ങൾക്കൊരു പണിക്ക് പോലും പോകാൻ, തുള്ളറപ്പിന് ഞാൻ പോയിക്കൊണ്ടിരുന്ന, ഇവിടുന്ന് പോകണമെങ്കിൽ വണ്ടിയിൽ പോകണം, ഒത്തിരി നടക്കും, ഇടുക്കി പോകണം. അങ്ങനെ പിന്നെ ഓരോ അസുഖങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ജില്ലാശുപത്രി പോകണമെങ്കിൽ ഇവിടുത്തെ 70 രൂപ 100 രൂപ വേണം ഞങ്ങൾക്ക് ആശുപത്രി ചെല്ലണമെങ്കിൽ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. എൻ്റെ മൃഗങ്ങളുണ്ടായിരുന്നു, 2-3 എണ്ണം ചത്തുപോയി അന്ന് ആ ദിവസം തന്നെ. വീട് പോയവർക്കുള്ള 4 ലക്ഷം രൂപയാണ്, അതിൽ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? 10,000 രൂപയൊക്കെ കിട്ടി. 10,000 രൂപ എനിക്ക് കിട്ടിയിട്ടില്ല, പൂർണ്ണമായി പോകാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. 10,000 രൂപ അടിയന്തര സഹായം എല്ലാവർക്കും ഉള്ളത്? അത് കിട്ടുമെന്നാണ് പറയുന്നത്, എഴുതി പോയിട്ടുണ്ട്. ഈ 10,000 രൂപ കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് 5,000 കിട്ടി, അങ്ങനെ രണ്ടിടത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ. ഈ ക്വാർട്ടേഴ്സിൽ നിന്നുള്ളവരടക്കം ദുരിത മേഖലയിൽ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കഴിയുന്ന നിരവധി ആളുകൾ നമുക്കിടയിലേക്ക് എത്തും. കരകയറാത്ത കേരളത്തെ എങ്ങനെയാണ് കരകയറാത്ത അവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നതെന്ന് ലോകത്തെ കാണിച്ചു തരാൻ. കേൾക്കാൻ പറയുകയാണ്, ഞാൻ ലൈഫിൻ്റെ വീട്ടിൽ എഗ്രിമെൻ്റ് വെച്ച വിധവയാണ്, 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഞാൻ പലതവണ എഗ്രിമെൻ്റ് വെച്ച 1-ാമത്തെ ആൾ ഞാൻ വാഴത്തൂപ്പ് ഗ്രാമപഞ്ചായത്ത് ലൈഫിൻ്റെ. എന്നിട്ട് എനിക്ക് അവിടെ കളക്ടറേറ്റ് ചെന്ന് ഞാൻ വീണ്ടും അപേക്ഷ കൊടുത്തു, സാറേ എനിക്ക് പെരയ്ക്ക് വേണ്ടി എനിക്ക് പെര വയ്ക്കാനുള്ള അനുമതി തരണം, 3 സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ള 11-ാം വാർഡിൽ. മിക്കവാറും ഞാൻ മെമ്പർ, ഞങ്ങൾ ബഹുമാനപ്പെട്ട മെമ്പർ ജലാലുദ്ദീൻ മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് എനിക്ക് പെര കിട്ടാത്തതിൻ്റെ കാരണം. പഞ്ചായത്തിൽ എഗ്രിമെൻ്റ് വെച്ച് എല്ലാ പേപ്പറുകളും ഞാൻ കൊടുത്താണ്. ഇന്ന് വരെ അവിടെ ചെന്നപ്പോൾ ജില്ലാ കളക്ടറോട് ചോദിച്ച് പറയുക, കോളനി ഇറക്കിപ്പെട്ട് പോകാനുള്ളതാണ്. അപ്പം ഞങ്ങൾ എവിടെ പോയി താമസിക്കും? സംസ്ഥാന ഗവൺമെൻറ് ലൈഫ് ഭവന പദ്ധതി അനുസരിച്ച് ഏകദേശം 10 വീടുകളാണ് എൻ്റെ വാർഡിൽ നിന്ന് കൊടുക്കാൻ അർഹതപ്പെട്ടത്. ആ കൂടെ തന്നെ ആയിരിക്കുന്ന കൊച്ചിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു.
ലൈഫിന് എഗ്രിമെൻ്റ് വെച്ചതാണ്. ഈ പ്രളയം എല്ലാം കഴിഞ്ഞ് എഗ്രിമെൻ്റ് എന്നോട് വന്ന് ചോദിച്ചു എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു വീട് പണി നമുക്ക് പണി തുടങ്ങാമെന്ന് പറഞ്ഞു. കളക്ടറുമായിട്ട് ബന്ധപ്പെടും, കളക്ടർ പറഞ്ഞു യാതൊരു കാരണവശാലും ഈ പ്രദേശം മുഴുവനായിട്ട് വീട് പണിയാൻ മറ്റുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് ഉത്തരവ് വരികയത്. അതനുസരിച്ചാണ് ആ പാവങ്ങൾ ഏതോ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയും അതുപോലെ തന്നെ ജവഹർ ഭവന പദ്ധതിയും എന്താണ് കാരണം എന്നറിയില്ല, അതിന് കൂടി ഒരു തീരുമാനം ഉണ്ടാകണം. അതുകൂടാതെ തൊട്ടടുത്തുള്ള ഒരു ബാത്റൂമാണ് ഇത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസം നടന്നു വരുന്നത്, ആയിരക്കണക്കിന് ആളുകൾ. ഇവിടെ പഞ്ചായത്ത് പദ്ധതിയിൽ പൈസ മാറ്റി വെച്ചു, 300,000 രൂപ ആദ്യം മാറ്റി വെച്ചു. പക്ഷേ ഇടുക്കി ജില്ലാ കളക്ടർ പ്രത്യേക നിർദ്ദേശം തന്നു, ഒരു കാരണവശാലും ഇവിടെ ബാത്റൂം പണിയുള്ള സൗകര്യം തരുത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ബലമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2,394 അടി വെള്ളം വരുമ്പോൾ ഇത് കുറേച്ച് തുറന്നു വിടാൻ അന്ന് ബഹുമാന്യനായ ഇടുക്കിയുടെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ ചേർന്നാണ് ഈ നാശം 15-ാം തീയതി 13-ാം തീയതി പോലും തുറന്നു വിടാത്ത രാത്രി ഏതോ അർദ്ധരാത്രിയിൽ ഞങ്ങൾ ആരും അറിയാത്ത കുട്ടായി വിടരിപ്പുണ്ട്. ആ പാവം പിടിച്ച വീട് പൂർണ്ണമായും ഇപ്പോൾ പല നിയമങ്ങളും കൊണ്ടുവരാണ്. ഇവിടുന്ന് വെള്ളക്കൈ വരെ പണിയാൻ പാടില്ല. എന്ത് നിയമം? KSE ബോർഡാണ് പൂർണ്ണമായും ഉത്തരവാദിത്വം വഹിക്കുന്നത്. KSE ബോർഡിന്റെ ക്വാർട്ടേഴ്സ്, KSE ബോർഡ് ഡാം തുറന്നു വിട്ടു. ഈ പാവങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും, കറണ്ടാണെങ്കിലും വെള്ളമാണെങ്കിലും, അവർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട്, അവർ ഡാമിൽ നിന്നുള്ള വെള്ളം അവർ സൗജന്യമായി കൊടുക്കണം, അവരുടെ ക്വാർട്ടേഴ്സുകൾ കൊടുക്കണം. ഞാൻ പൈനാവ് 56 കോളനിയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ മല എന്താണെന്ന് വെച്ചാൽ കുയിലിത്തണ്ട് മല എന്ന് പറഞ്ഞാൽ വലിയ മലയാണ്. ഒരു പ്രദേശം മുഴുവൻ കിലോമീറ്ററുകൾ അകലുള്ള ആ മലയുടെ അടിവാരത്താണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ കോളനിയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ മല വിണ്ട് കീറി വെള്ളം ഇറങ്ങി ഇടിഞ്ഞു പോരാൻ പാകത്തിന് നിൽക്കുക. മൊത്തം കോളനിയുടെ ഇടവശം മുഴുവനും, വീടുകളുടെ ഇടവശം മുഴുവനും ഉരുളുപൊട്ടി ഇങ്ങനെ പോകുന്നിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ പുറകുസേക്കാണ് മണ്ണ് ഇതുപോലെ ഇങ്ങനെ ഇടിഞ്ഞു, ഇതിലും കയറ്റമുള്ള മലയാണ്, ഇടിഞ്ഞു വന്ന് കല്ലും മണ്ണുമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ കഴിഞ്ഞ 5-ാം തീയതി വരെ ഞങ്ങൾ പൈനാവ് ക്യാമ്പിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് തന്ന് ഞങ്ങൾ ഇറക്കി വിടുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ കളക്ടർ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയി താമസിക്കും, താമസിച്ചാലേ നിങ്ങൾക്ക് ഒരു മുട്ടുസൂചി ആണെങ്കിലും തരത്തുള്ളതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്കൊരു 5-ാം തീയതി ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങോട്ട് പോകണം? വീട് വെക്കാൻ നമുക്കിപ്പം പെർമിഷൻ തരുന്നില്ല. അതിൻ്റെ പ്രധാന വിഷയം ഉരുളുപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ഞാനത് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ അങ്ങനെ പൂർണ്ണമായും ഉരുളപൊട്ടിയ പ്രദേശവും ഉരുളപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശമൊക്കെ നോക്കിയാൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും നമുക്ക് ഒരിക്കലും താമസിപ്പിക്കാൻ പറ്റിയല്ല. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഞങ്ങൾ ക്യാമ്പ് വിടുന്നത്. ഞങ്ങൾക്ക് പോകാൻ എങ്ങോട്ട് പോകും? അവർക്ക് പകരം സംവിധാനം കൊടുക്കുമ്പം പട്ടയ ഭൂമിയിൽ മാത്രമേ താമസിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഗവൺമെൻറ് ഉത്തരവ് മാറ്റണം. ഇവിടെ പൊസിഷൻ ഉള്ളവർക്കും വീട് വെക്കാൻ കഴിയുന്നവർക്കും അതാത് സ്ഥലത്ത് വീട് വെക്കാനുള്ള അനുമതി കൊടുക്കണം. ഇവിടുത്തെ വിഷയങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് പല ഉത്തരവുകളും ഇറങ്ങുന്നത്. വെള്ളം കയറി കിടന്ന് മാറി താമസിച്ചവർക്ക് മാത്രം 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഇടുക്കി വെള്ളം കയറ്റി കിടത്തി മാറ്റി താമസിക്കാൻ പറ്റും. വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചവർക്ക് പകരം വീട് കൊടുക്കണം. ആ വീട് പട്ടയഭൂമിയിൽ മാത്രം ആകാവൂ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഒരിടത്തും വീട് കൊടുക്കാൻ സാധ്യത. പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ആയതുകൊണ്ട് താങ്കൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ന്യായമായ പരിഗണന കിട്ടാതെ പോയതാണോ ഇവിടേക്ക് വേണ്ട രീതിയിൽ എല്ലാവർക്കും ഉള്ള സഹായം എത്താൻ ഒരു തടസ്സമായത്? ഈ ദുരന്തം ഉണ്ടായ മേഖലയിൽ പൂർണ്ണമായും സഹായം എത്തിക്കാൻ ബോർഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സഹായം ആവശ്യമാണെന്ന് പലതവണ ആവശ്യപ്പെട്ടു. ബഡ്ജറ്റിൽ കൂടെ കൊടുക്കേണ്ട റോഡുകൾ MLA എഴുതി കൊടുത്ത് ചെയ്യുന്ന നടപടിക്രമങ്ങൾ പോലും മാറ്റിമറിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. സർക്കാർ പിരിച്ച കോടികൾ അതെവിടെ പോയി? പുറത്തുനിന്ന് 1 രൂപയും തരണ്ടായിരുന്നു, ഞാൻ അത് ആവശ്യപ്പെട്ടു. ഈ ജില്ലയിൽ നിന്ന് പിരിച്ച കാശ് ഈ സാധുക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ജില്ലയിലെ പ്രശ്നം തീർന്നേനേയും. പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് പണിയാൻ അനുമതി കൊടുക്കണം. ഇന്ന് ഇവിടെ നിർമ്മാണത്തിന് നിരോധനമുണ്ടെന്ന് പറയുന്ന ഈ ടൗണിലെ നടുക്ക് മണ്ണ് പോയി ഒളിച്ചിരിക്കുന്നതിനകത്ത് ഇതിനകത്ത് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിനപ്പുറം കാണുന്ന വലിയ ബിൽഡിംഗിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ഒരു സാധാരണ നിരവധി വർഷങ്ങളായിട്ട് നിർമ്മാണ നിരോധന മേഖലയായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഭവത്തിന് ശേഷം ഇപ്പോൾ സംസ്ഥാനത്തെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ 213 വീട് പണിയാനുള്ള തീരുമാനമാകുകയും അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം
ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് തടിയമ്പാട് വെച്ച് നടത്തി കഴിഞ്ഞു. ഈ ഗാന്ധിനഗർ കോളനിയിൽ വീട് വെക്കുന്നതിനുള്ള അനുവാദമില്ലായെങ്കിൽ മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട് ഇപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ തറ നിരത്തി അവിടെ കല്ലിട്ട് പണി തുടങ്ങിക്കഴിഞ്ഞു. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ അർഹരായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ല. തയ്യാറാക്കുന്നത് ജനപ്രതിനിധികളും റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും നടത്തുന്ന ലിസ്റ്റിന്റെ പ്രകാരമാണ്. അതിനകത്ത് വരുന്ന ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ പോയി ലിസ്റ്റ് നോക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ താമസിക്കുന്ന വീട് അവന് രണ്ടും മൂന്നും വീടുള്ളതാണല്ലോ മറ്റുള്ള വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞാനൊന്നും പറഞ്ഞോട്ടെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള നേതാക്കന്മാരോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരല്ല ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥര്. അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികള് ആ ലിസ്റ്റിനകത്ത് ആക്ഷേപമുണ്ടെങ്കിൽ കളക്ടർക്ക് അടക്കം പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ഇവിടെ പണിയുന്ന ഒരു ചുമട് തൊഴിലാളിയാണ്. എന്റെ ശമ്പളത്തിൽ നിന്ന്, തുച്ഛമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന പിടിച്ച സർക്കാരാണ് ഇവിടുത്തെ. അത് എന്നിട്ട് ആ സംഭാവനയിൽ നിന്ന് 1000 രൂപ ഒരു മാസത്തെ അരിക്കാശിന് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ ശമ്പളത്തിൽ നിന്ന് എന്തുകൊണ്ട് സർക്കാർ ഈ പൈസ പിടിച്ചു? ഈ പിരിച്ചതൊക്കെ എവിടെ പോയി? അർഹർക്ക് എന്താണ് കിട്ടാത്തത്? അതാണ് ഇവർക്ക് അറിയേണ്ടത്. പിരിച്ച പൈസയുടെ കണക്ക് വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിരിക്കുന്ന ഫണ്ടിന്റെ വളരെ വ്യക്തമായ കണക്ക് ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള നടപടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ റവന്യൂ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും മൃഗ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ഭാഗമായി അക്കാര്യത്തിൽ കിട്ടും. ഞാൻ ഈ പ്രളയത്തിൽപ്പെട്ട ഒരാളാണ്. ഈ വെസ്റ്റ് സ്റ്റാൻഡിനകത്ത് രണ്ട് കട പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാനാ. രണ്ട് കടയും എനിക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് വരെയെങ്കിലും ആരെങ്കിലും രാഷ്ട്രീയം പറയല്ല, സഹോദരന്മാരോട് പറയാണ്, ഇനി നമുക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കട എൻ്റെ ഇവിടുന്ന് ഒഴുകിപ്പോയി. 1 രൂപയോ അല്ല, നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു? നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് ചോദിക്കാൻ ഈ വെള്ള ഉടുപ്പിട്ട ഷർട്ടും മുണ്ടും ഒന്നിനും എല്ലാവരോടും ഞാൻ പറയാം. കാരണം എന്റെ കടയായിരുന്നു ഇത്. മണ്ണിടിഞ്ഞ് താഴെ വീണപ്പോൾ ഒരു ഞാൻ വാടകയ്ക്കിരുന്ന ആളാണ്. 15 വർഷക്കാലം കൊണ്ട് ഞാൻ വാടകയ്ക്കിരിക്കുന്നു. 2 പ്രാവശ്യം ഞാൻ കളക്ടർക്ക് അപേക്ഷ കൊടുത്ത്, എനിക്കൊരു വീടില്ല, സ്ഥലമില്ല. ഹാർട്ട് രോഗിയായ എന്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഈ വേഷം കെട്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നു. ഒരു കുഞ്ഞുങ്ങളും ചോദിക്കാനുണ്ടായിട്ടില്ല. ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് മെമ്പർ എനിക്കൊരു ഉപകാരം ചെയ്ത്, അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു. കിട്ടിയിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയവും പറയല്ല, എന്റെ ഭർത്താവ് ഏറ്റവും വലിയൊരു പ്രവർത്തനമായിരുന്നു. ഒരു മുട്ടായിക്ക് പക സത്താറേ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും തേടി വരുമായിരുന്നു. രണ്ടാളെ പോയത് വിധവയായ ഒരു സഹോദരി, എനിക്ക് ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. ഇന്ന് അവൾ കലോം ചട്ടിയും തേച്ച് ജീവിക്കുന്നു. ചോദിച്ചിട്ടുണ്ടോ ഇമാനിയമാർ ആരെങ്കിലും ഉണ്ടോ? ഒരു വീടില്ല. എനിക്ക് ലൈഫിന്റെ വീട് പദ്ധതി ശരിയാക്കി തന്ന് ആഗസ്റ്റ് 12 ഞങ്ങൾക്ക് ആഗസ്റ്റ് 15 2:30 നിങ്ങൾക്ക് ഞാൻ പൈസ മേടിച്ച് തരും വരണമെന്ന് പറഞ്ഞ് ആഗസ്റ്റ് 13 ഇവിടെ പ്രളയം ഉണ്ടായി. കടന്ന് കയറി വരാനോ പോകാനോ വയ്യാത്ത നീര് ഒരു വസ്ത്രം കൊടുത്തും കൊണ്ട് ഞാൻ രാത്രി 7:30 ആംബുലൻസ് കൊണ്ടുവന്ന് എന്നെ എൻ്റെ കുടുംബത്തിനെയും ഇവിടെ റെസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കി. ഞാൻ 5 സെന്റ് സ്ഥലം കലോം ചട്ടിയും തേച്ച് മേടിച്ചു. 5 സെന്റ് സ്ഥലം, അതിനകത്ത് എനിക്കൊരു വീട് വെക്കാൻ അനുമതിയില്ല. എനിക്ക് ലൈഫിൻ്റെ വീട് കിട്ടി, എനിക്ക് തലയായിക്കാനില്ല. എൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത്. 700 രൂപ വേണം എനിക്ക് ഒരാഴ്ച എൻ്റെ ഭർത്താവിന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ. അഭിമാനം കൊണ്ട് ഒരു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തലപൊക്കി ചോദിച്ചിട്ടില്ല. 5 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവർക്ക് വീട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഗവൺമെന്റിനാണ്. ഈ സഹായ വിതരണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും അതിൻ്റെ അകത്ത് പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ചാനൽ ചർച്ചയിൽ തുറന്ന് സംസാരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇവിടെ 10,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. 10,000 രൂപ കിട്ടാത്ത എത്രയോ പേരുണ്ട്. 10,000 രൂപ എത്രയോ പേരുണ്ട്. ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടണമെങ്കിൽ അവിടെ രാഷ്ട്രീയം നോക്കാണ്ട് അവർക്ക് അതിനുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇവരുടെ രാഷ്ട്രീയ പറഞ്ഞേച്ച് പോകുന്ന വാക്ക് നാളെ നേരം വെളുക്കുമ്പോ ഇത് നടക്കുന്നുണ്ട് പറയുന്നുണ്ടാവും. നേതാവെന്നൊന്ന് പറയാമോ? 4 മാസ കാലയളവായിട്ടും വ്യക്തമായ എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല.
ഇപ്പൊ ഈ ഇവിടുത്തെ ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങനെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ പട്ടയമില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഇവിടെ എല്ലാ ആൾക്കാർക്കും അറിയാം. അവിടെ ഗവൺമെന്റ് ഏതിൽ തീരുമാനമെടുത്തുകൊണ്ട് വീട് നിർമ്മിക്കാനുള്ള അനുമതി നൽകണം. അതല്ല എങ്കിൽ അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കണം. ഇപ്പോൾ ഈ പ്രളയത്തിന് ശേഷം ഇവിടുത്തെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചില ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു. അതിനൊരു ഭരണാനുമതി നൽകുന്നതിന് വേണ്ടി പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. വ്യക്തമായിട്ട് യാതൊരു താൽക്കാലികമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇവിടെ ഒരു ഭരണാനുമതി അതിനു വേണ്ടിയിട്ട് നൽകിയിട്ടില്ല. ഞാനിത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വീട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികപരമായ നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. മാത്രമല്ല ഇവിടുത്തെ വ്യാപാരികൾ, നിരവധി ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ വ്യാപാരികൾ അവരുടെ കട ഒഴുകിപ്പോയത് പറഞ്ഞു. നമ്മളിവിടെ വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുന്ന ആളുകൾക്ക് പഞ്ചായത്തുകൾ ലൈസൻസ് കൊടുത്തുകൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവർക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ തയ്യാറാകണം. ചെറുതോണിയിലെ 40 വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ പ്രളയത്തിൽ ഒലിച്ചുപോയത്. ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ സഹായവും ലഭിച്ചില്ല എന്നുള്ളൊരു വസ്തുത ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇപ്പം തന്നെ ഈ നോക്കിയ ഈ ലെവലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ ഭാഗത്തൊക്കെ ഇനിയും ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഈ പാലസ് ഹോട്ടലൊക്കെ അവിടെ പഞ്ചായത്തിൻ്റെ ലൈസൻസോട് കൂടി തന്നെ പ്രവർത്തിച്ചു. 4 ബിൽഡിങ്ങാണ് പോയത്. അവർക്കൊന്നും ഇപ്പോൾ പണിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യം എന്താണ് നിയമപ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ചെറുതോണി ടൗണിന് അടിയന്തരമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവിടുത്തെ ചില രാഷ്ട്രീയ പിടിവലികളുടെ മൂലം നടക്കാതെ പോയിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒന്നായിരുന്നു നമുക്ക് ഈ ടൗണിലൊരു മൂത്രപ്പുര. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യത്തിൽ പഞ്ചായത്തോ സർക്കാരോ അതിനുള്ള ഒരു അടിയന്തരമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ചെറുതോണി ടൗണിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള യാതൊരുവിധ സംവിധാനം ഇപ്പോൾ ചെറുതോണി ടൗണിലില്ല. ഒരു വാഹനം വന്നാൽ നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഈ ഭാഗത്ത് മണ്ണിട്ട് നിരത്തി കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടും. ഇപ്പോൾ ഇവിടെ ഇനി പണിതാൽ ഭയങ്കര എന്തോ വലിയ ഭൂമി ഇടിഞ്ഞു വീഴുമെന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ ഓരോരുത്തരെയും പറച്ചിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ വേറെ അതിലും വലിയ എന്തോ സംഭവിക്കുന്നുള്ള രീതിക്കാണ്. ചെറുതോണി ടൗൺ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭിത്തി സംരക്ഷണ ഭിത്തി കെട്ടണം. അവിടെ കോടികളുടെ ഭിത്തി കെട്ടുന്നുണ്ട്. അതുപോലെ ഈ ടൗൺ നിലനിർത്തേണ്ട അത്യാവശ്യമാണ്. ഈ വെള്ളക്കയത്തിന് താഴോട്ട് എന്ത് പണിയുന്നതിന് ഒരു തടസ്സവും ഇല്ല. വെള്ളക്കയം മുതൽ ചെറുതോണി വരെ പണിയുന്നതിനാണ് തടസ്സം. ആ നിയമം അനുസരിച്ചാണെങ്കിൽ വിമാനത്താവളത്തിൽ പോലും ഒരു പണിയും ചെയ്യാൻ പാടാത്ത എന്ന് വെച്ചാൽ നിയമത്തിന്റെ നൂലാമാലകളിലാണ് ചെറുതോണിയുടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇവിടെ ശരിക്കും വാണിയനും വാണിയത്തെയും കളിക്കുക ഇവിടെ നടക്കുന്നത്. അതിന് ഒരു കാര്യമില്ല. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിലേക്ക് ഈ പൊടി ഇടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇന്നലെ ഞാൻ ഒരു റൂട്ട് പോയതാണ്. അവിടെ ചെന്ന് ഇപ്പൊ 2 അടുത്തടുത്ത് മൊത്തം പൊളിഞ്ഞു പോയി. പക്ഷെ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇന്ന വരെ ഒരു ഭരണകക്ഷിയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ഇവിടെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. അല്ലല്ല, ഇത് വെറുതെ ഒരു പ്രവർത്തനമല്ല. നിങ്ങൾ ഇതിനെ പ്രഹസനമായിട്ട് കാണരുത്. പാവപ്പെട്ട ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സൈസ് ഭരണമാണ് ഇവിടെ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ചോദിച്ചത് എത്ര വീട്ടുകാർ ഈ കോളനി അല്ല ഞങ്ങള് പ്രളയകാലത്ത് ഇവിടെ കേറി ഇറങ്ങി നടന്നതാ. ഇവിടെ അന്നേരം ചെയ്തത് എന്താണെന്നറിയാമോ? ഇവിടെ നടന്നത് ക്യാമ്പുകളിൽ വരുന്ന ഈ പാവങ്ങൾക്ക് കൊണ്ടുകൊടുത്ത ഡ്രസ് നല്ല ഒന്നാം ഡ്രസ്സുകളും സാധനങ്ങളും അടിച്ചു മാറ്റാനല്ലാതെ ഈ പറയുന്ന നേതാക്കന്മാരൊന്നും അവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് 4 ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതെന്നുള്ളതല്ലേ ചർച്ചയുടെ ലക്ഷ്യം? അതിലേക്കാണ് ഞങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത്. അതിൽ വന്ന വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ആവശ്യപ്പെട്ട ഭാഗത്തെ വീഴ്ചയല്ല ഞാൻ പറയണത്. നിയമസഭയിൽ ആവശ്യപ്പെടുക എന്നുള്ള ഒരു MLAയുടെ പരമപ്രധാനമായ ദൗത്യം പറയട്ടെ. ഞാൻ ചോദിച്ചോട്ടെ എത്ര പ്രാവശ്യം ആവശ്യപ്പെടുന്നത്? അപ്പൊ ഇതിലെല്ലാം വീഴ്ച ഇനി ഞാൻ ഏറ്റെടുക്കണോ? ഞാൻ എന്തൊക്കെ ചെയ്യാവുന്ന നിലയിൽ എത്രയോ പേർക്ക് സഹായി എത്തിച്ചു കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ച പോലൊന്നുമല്ല. ഇവിടെ 19 വീടുകൾ നിർമ്മാണം നടക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ വെളിയിൽ. ഞാൻ ഉത്തരവാദപ്പെട്ട ആൾക്കാരെ കണ്ട് പണം കൊണ്ടുവന്ന് ചെയ്യുന്നതാ. തട്ടേക്കളിൽ ഒരു ഹോട്ടൽ ഒരു പാവപ്പെട്ട ചായക്കടക്കാരൻ്റെ ചായക്കട ഒലിച്ചുപോയി. ആ ചായക്കട നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ പണം കൊടുത്ത് ആ ചായക്കടയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തേനീച്ച പെട്ടി വെച്ച് 10-30 കുടുംബത്തെ ഇതേ ഇരിക്കുന്നു ഈ മാത്യു സാറ് അങ്ങേരോട് പറഞ്ഞ പൂന കേന്ദ്രീകൃത ഏജൻസിയാ മണിയാറുകുടി വെച്ച് 10-30 കുടുംബങ്ങൾക്ക് തേനീച്ച വളർത്താനുള്ള സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താ, ഇദ്ദേഹത്തിൻ്റെ തയ്യൽ പെട്ടി അല്ലേ തയ്യൽ മെഷീൻ ഒഴിച്ചു പോയെന്ന് ഞാൻ അങ്ങനെയുള്ള പലർക്കും കൊടുത്തു. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. നിങ്ങൾക്കൊരു തയ്യൽ മെഷീൻ ഒഴിച്ചു പോയെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്ന് തരും. നമുക്ക് ജീവിതോപാധിയായിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ ജീവിതോപാധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രമമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുള്ള കാശല്ല പറയുന്നത്.
സർക്കാരിൽ നിന്നുള്ള കാശ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ലൈഫ് പദ്ധതിപ്പെട്ടവർക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല. അത് ശ്രദ്ധിച്ച് എന്താ അതിന്റെ കാര്യം? അവിടെ പൊസിഷൻ കൊടുക്കുന്നില്ല. അതിന്റെ എന്താ പ്രശ്നം? ഇവിടെ നിർമ്മാണം നിരോധിത മേഖലയായി. ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ മാത്രമല്ല, ഇവിടെ ഉരുളപൊട്ടിയ പ്രദേശവും മണ്ണിടിഞ്ഞ പ്രദേശവും ഒക്കെ ഇനി കൺസ്ട്രക്ഷൻ പാടില്ല എന്നുള്ളൊരു ജിഒ ഒരു ഗവൺമെന്റ് ഉത്തരവ് ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഉറപ്പ് തിരുത്തി ഇവിടെ മുഴുവൻ ആൾക്കാർക്കും അവരുടെ താമസ സ്ഥലത്ത് വീട് വെക്കാനുള്ള നിർമ്മാണത്തിന് അനുമതി കൊടുക്കണം. ആ അനുമതിക്ക് ആവശ്യമായിട്ട് ഗവൺമെന്റ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അടിയന്തരമായി ഉത്തരവ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഉത്തരവിന് ഇനിയും കാലതാമസം വരുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധ കൊണ്ടുവരാൻ സമരമാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഡാം തുറന്നുവിട്ട് എന്റെ വീടും എൻ്റെ വീട്ടു സാധനങ്ങൾ മൊത്തം പോയതാ. ഇവിടെ രണ്ട് ദുരന്തമാണ് നടന്നത്. ഒന്ന് പ്രകൃതി ദുരന്തം, ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടാക്കിയ ദുരന്തം. കാരണം എടമലയാറ് അതുപോലെ താഴോട്ടുള്ള സകല ഡാമുകളും ഒന്നിച്ച് തുറന്നിട്ട് ആലുവ മുതലുള്ള പ്രദേശങ്ങൾ വെള്ളത്തിലാകും എന്നുള്ളത് കൊണ്ട് അവിടെ വെള്ളം കയറ്റിയിട്ട് അവിടെ മാക്സിമം സുരക്ഷിതമാക്കിയിട്ട് ഇടുക്കി ഡാമിൽ മാക്സിമം തുറക്കാവുന്ന വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ മുതൽ വെള്ളക്കയം വരെയുള്ള ഭാഗത്ത് വീടുകളില്ല, ആറില്ല, തോടില്ല, വീടില്ലാത്ത രീതിയിൽ പാറ മാത്രമായിട്ട് തെളിച്ചു നിർത്തി എന്നുള്ളതാണ്. കാരണം മാക്സിമം എം എം മണി സാഹു പറഞ്ഞ പോലെ ആദ്യം കുറേശ്ശേ വെള്ളം തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ഒരുപാട് കൃഷിയിടങ്ങളിൽ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ ദുരന്തം ഉണ്ടാക്കി വെച്ച ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ഇനി എനിക്കവിടെ ഒരു വീട് വെക്കാനോ മറ്റൊരു ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല. പാർട്ടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് കുറെ പേർക്ക് വീടില്ല. പ്രദേശം ഞങ്ങളൊക്കെ ആദ്യം തുടക്കം പോയവര് ഞങ്ങളാണ്. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് മേടിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലാത്തവരുമാണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പേരെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണം. ഇമ്മല പറഞ്ഞല്ലോ, ലൈഫിന്റെ വീടുകാർക്ക് വീട് കൊടുക്കത്തില്ല, അവിടെ വീട് വെക്കാൻ സാധ്യതയില്ല. ഈ 5 സെന്റ് സ്ഥലം വാങ്ങിച്ച ഒരു വ്യക്തി അവിടെ വീട് വെക്കാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? അതിന് പറ അങ്ങനെ കിട്ടിയവർക്ക് അവിടെ വീട് വെക്കാൻ അനുമതി കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്. അത് ഗവൺമെന്റ് തരേണ്ടത്, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഇനിയും തരാൻ താമസം ഉണ്ടാക്കി പറയട്ടെ, ഇനിയും തരാൻ താമസം ഉണ്ടാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സമരമുറകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാഴത്തോപ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥലമുള്ള ഒരു പൊതു സ്ഥാപനം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലാണ് ഇവിടെ സ്ഥലമുള്ളത്. ആ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും വീടില്ലാത്ത ആളുകൾക്ക്, വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് ജിയോളജിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ ഭൂമി വയ്ക്കാൻ യോഗ്യത ഉള്ള സ്ഥലങ്ങളിൽ അവിടെ വീട് വെക്കുകയും അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രളയം മൂലം, ഉരുൾപൊട്ടൽ മൂലം നശിച്ചു പോയിരിക്കുന്ന സ്ഥലത്ത് വീട് വെക്കാൻ കഴിയില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥലം ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അത് ഇവിടുത്തെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക് സഖാവ് എം എം മണിയുടെ അടക്കം വൈദ്യുതി വകുപ്പ് മന്ത്രി മണിസഖാവിൻ്റെ അടക്കം ശ്രദ്ധ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ തലത്തിൽ ഉണ്ടായ ചർച്ചയുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് സർവേ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് കൂടാതെ അപാകതയുണ്ടെങ്കിൽ ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ, അപാകതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അപാകത പരിഹരിക്കുവാൻ വേണ്ടി കളക്ടർക്ക് മെമ്മോറാണ്ടം കൊടുക്കുവാൻ, അപേക്ഷ കൊടുക്കുവാൻ, പരാതി കൊടുക്കുവാൻ അതിന് സംവിധാനം നിലവിലുണ്ട്. അർഹരായിട്ടുള്ള ആരെല്ലാം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം തീർച്ചയായിട്ടും. വാഴത്തോപ്പ് പഞ്ചായത്തിൽ പെരുങ്ങാലിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ വീട് പോയതാണ്. സ്ഥലം ഉരുളും പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ 10,000 രൂപ വെച്ച് ഈ വാഴത്തോപ്പ് ക്യാമ്പിലാണ് ഞാൻ കിടന്നത്. ഇപ്പോൾ വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെ വെയിറ്റിംഗ് ഷെഡിലാണ് കിടക്കുന്നത്. ഞാൻ ലോട്ടറി തൊഴിലാളിയാണ്. ഞാൻ എനിക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ ഈ 10,000 രൂപ വെച്ച് കൊടുത്തേക്കണേ? ഈ വാഴത്തോപ്പ് പഞ്ചായത്തിൽ ആർക്കാണ് ഈ 10,000 രൂപ വെച്ച് കൊടുത്തേക്കണേ? വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഞാൻ കരടക്കണേ പിറക്കെ. പേര് സുരേന്ദ്രൻ എന്നാണ്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ 602 നമ്പർ 14 വാർഡ് 602 എൻ്റെ വീട് പോയി, സ്ഥലം പോയി. നമ്മൾ ഞാൻ ആ വാർഡിൻ്റെ ജനപ്രതിനിധി ആയിരുന്നു. അന്ന് നമ്മൾ ആ പുള്ളിക്ക് പേര് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം അനുസരിച്ചെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് വീട് പോയ ആളുകൾക്കാണ് 10,000 രൂപ കൊടുത്തത്. അതിൻ്റെ അകത്ത് അടിയന്തര സഹായമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു. 600,000 പേർക്ക് ഇപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇയാളില്ല, ഇയാൾക്ക് കിട്ടും. ഇടുക്കി ജില്ലയിൽ ആകെ 33,347 പേര് ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചവരാ.
ആ അഭയം പ്രാപിച്ചവരിൽ ആകെ കിട്ടിയ 4,499 പേർക്ക് പത്തനംതിട്ട ജില്ലയിൽ 65,000 പേർക്ക് കൊടുത്തു, ആലപ്പുഴ ജില്ലയിൽ 1.5 ലക്ഷം ആളുകൾ കൊടുത്തു. റവന്യൂ മന്ത്രി കളക്ട്രേറ്റ് വന്ന് നടത്തിയ മീറ്റിംഗിൽ റവന്യൂ മന്ത്രി പരസ്യമായി പറഞ്ഞു ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരും, ഇവിടെ മുഴുവൻ ആൾക്കാർക്കും കാശ് കൊടുക്കും. 3 മാസം കഴിഞ്ഞിട്ടും ഭേദഗതി ഉണ്ടായില്ല. അതിൽ അഷ്വറൻസ് ചെയ്യേണ്ട ആള് റവന്യൂ മന്ത്രിയാണ്, ഡിസാസ്റ്ററിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ആ റവന്യൂ ഉത്തരവിൽ ഭേദഗതി വരുത്തുമെന്ന് നമ്മുടെ മന്ത്രി തന്നെ കളക്ട്രേറ്റ് വന്ന് പറഞ്ഞതാണ്, നടപ്പിലാക്കിയില്ല. നമ്മൾ വെറുതെ പറയുമ്പം ഒച്ചപ്പാടിന് വേണ്ടിയല്ലോ. 4,000 പേരിൽ ഒതുങ്ങേണ്ടതാണോ ദുരിതാശ്വാസം? അടിയന്തര ധനസഹായം എന്നുള്ളത് ആ വാക്കിൽ തന്നെയുണ്ട്, അടിയന്തരമായി നൽകണമെന്നുള്ളത്. അത് കിട്ടാത്ത ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ അത് വെറും വാക്കായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാവുകയാണ്. കേരളം എന്തുകൊണ്ട് ഈ 4 മാസത്തിനിപ്പുറവും പ്രളയമുണ്ടാക്കിയ കെടുതിയിൽ നിന്ന് കര കയറുന്നില്ല? അതിനുത്തരം പറയേണ്ടത് സർക്കാരാണ്. ഈ പാവങ്ങൾക്കുള്ള സഹായം അടിയന്തരമായി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. അത് ബഹുമാനപ്പെട്ട MLA അതിന് മുൻകൈ എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു സമരത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിലേക്ക് പോകാനും ഈ ജനങ്ങൾ തയ്യാറാണ്. അത്രയ്ക്ക് വഴിമുട്ടി നിൽക്കുകയാണ് അവരുടെ ജീവിതം. ഈ പ്രദേശത്തു നിന്ന് ചെറുതോണിയിലെ ഈ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി യാത്ര പറവൂരിലേക്ക്.